നിങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത് റൈസ്ഡ് ലാംഗ്വേജസ് ഇംഗ്ലീഷ് കോർ. സന്തോഷ വാർത്തയുണ്ട്, നോട്ട് റൈറ്റിംഗ് എടുത്ത് കളഞ്ഞിരിക്കുന്നു. ഞങ്ങളെ ഒരുപാട് അങ്ങ് ആക്കിയതല്ലേ. ഞാൻ എട്ട് മാർക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സംഭവമായിരുന്നു, അതങ്ങ് ഇല്ലാതാക്കിയ അവര് ഫ്രീ ആയിട്ടോ. ആ പിന്നെ അല്ലാതെ എട്ട് മാർക്ക് നിങ്ങൾ എന്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എട്ട് മാർക്ക് കിട്ടൂടാ അതിന്റെ അത്. ആ അതെന്ന് പറയാ നോട്ട് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇത്ര ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. കാരണം നിങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഓരോ ഇൻഡിവിജ്വലിനും വ്യത്യസ്തമായിട്ടായിരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന് നമുക്കൊരു മാർക്ക് ഇടാൻ പറ്റത്തില്ല, മനസ്സിലായോ? അത് ആരിപ്പോഴല്ലേ പറയുന്നത്. കുറച്ച് കുറച്ച് മുമ്പ് വരെ പറഞ്ഞോണ്ടിരുന്ന പോയിന്റ് മാറിപ്പോയ മാർക്ക് പോകും, അത് മാറിപ്പോയ മാർക്ക് പോകും. പോയിന്റ് മാറിപ്പോയാൽ മാർക്ക് പോകുന്ന പറയുന്നത് മറ്റുള്ള കാര്യങ്ങളിലാണ്. നോട്ട് മേക്കിംഗിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഫോർമാറ്റ് മാത്രം കറക്റ്റ് ആക്കിയാൽ മതി നിങ്ങൾ. കാരണം ഒന്നും നിങ്ങൾ നോക്കണ്ട, ഫോർമാറ്റ് നിങ്ങൾ ബൈഹാർട്ട് ആക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്താലും അത് നിങ്ങൾക്ക് മാർക്ക് തരും. അതിന് നിങ്ങൾ ആ ഒരു ഇതിൽ വായിച്ചിട്ട് ആ ഒരു ആ ഒരു ഫോർമാറ്റ് മാത്രം കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റ് എഴുതാം, മനസ്സിലായോ? അതായിരുന്നു അതിന്റെ ഒരു ഗുണം. അതുകൊണ്ടാണ് ഏകദേശം നിങ്ങൾക്ക് 6.5 മാർക്ക് വരെ, 6.5 അല്ലേ, 7-8 മാർക്ക് വേണമെങ്കിൽ 8 മാർക്ക് വേണമെങ്കിൽ കിട്ടും കറക്റ്റ് ആയിട്ടുള്ള ഫോർമാറ്റിൽ നിങ്ങൾ എഴുതുകയാണെങ്കിൽ എല്ലാ പോയിന്റ്സും ഒരു ഇതുമില്ല. നിങ്ങൾ ഏതൊക്കെയാണ് ആ ഒരു പാരഗ്രാഫിൽ വായിച്ചിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയി തോന്നുന്നത് അതാണ് നിങ്ങളുടെ പോയിന്റ്. അവിടെ ഇതന്നെ ആയിരിക്കണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്നുള്ളത് പറയാൻ പറ്റത്തില്ല നമുക്ക്, മനസ്സിലായോ? വാല്യുവേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് അതിന്റെ ഇതില് ആൻസർ കീ ആയിട്ട് നമുക്ക് അവരുടെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ എന്താണ് എഴുതുന്നത് അതിനാണ് മാർക്ക് കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. അത് മാത്രം, ബാക്കി എല്ലാത്തിലും നമുക്ക് പോയിന്റ്സ് ഇങ്ങനെ ആൻസർ കീയിൽ നമുക്ക് ഇങ്ങനെ ഓരോ ഇത് തരും. ആ അതിന്റെ ഓരോ ക്വസ്റ്റിന്റെ ആൻസർ എന്താണെന്നുള്ളത് നമുക്ക് തരും, പോയിന്റ്സ് തരും. അത് നമുക്ക് ഉണ്ടോ നോക്കണം, അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ് തരാം, മനസ്സിലായോ? ഈ നോട്ട് മേക്കിങ്ങിന് അതായിരുന്നു ഗുണം. 8 മാർക്ക് നിങ്ങൾക്ക് പോയ സാധനം പോട്ടെ, ഇനി അത് പറഞ്ഞ് കൊതിപ്പിക്കാതെ വേറെ ഉള്ളത് എടുക്ക്. ആ ഓക്കെ, ഇനി അതൊന്ന് ഇനി പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇതിപ്പോ മൊത്തം ആകെ മൊത്തം കുളമായത് കാരണം ഇവര് പറയുന്നത് കട്ട്ഔട്ട് ചെയ്തേ മതിയാവുള്ളൂ, അല്ലാത്ത പക്ഷം എന്താണ് ചെൽസ സിനിഷോ അയ്യടാ, ഇതെന്താ ഇത്, എല്ലാരും ഇതെന്താ വെബറായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ഇന്നലെ പ്രസന്റ് ചെയ്യാം, നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, എന്തായാലും വലിയൊരു ലെസൺ ആണ്, ഞാൻ ഇന്ന് എടുക്കാൻ വിചാരിച്ച ലെസൺ ആണ് കട്ട് ചെയ്തത്. ഓക്കെ, ഇനിയും കട്ടാക്കൊന്നുമില്ല, ഇനിയും കട്ടാക്കുമെന്ന് തോന്നുന്നില്ല, അറിയില്ല, ചിലപ്പോൾ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായി, സാധ്യതയുണ്ട്. ഓക്കെ, സാധ്യതയുണ്ട്, മനസ്സിലേ, ഞാൻ ഷെയർ ചെയ്യാം. സി ബി എസ് ഇന്റെ ഓർഡർ ആണ്, അപ്പൊ അതിനനുസരിച്ച് അതാണ് ഞാൻ കാണുന്നത്. ഓക്കെ, എന്താണ് സംഭവം? അപ്പോ വൺ സെക്കൻഡ്, എന്നെല്ലാവരും ഉണ്ടല്ലോ. ഓക്കെ, അപ്പോ എന്റെ അമ്മേ, ആനന്ദ് ബാബുന്റെ ബോഡി ഉണ്ടോ നീ? ഞാൻ പറയാൻ വരുമായിരുന്നു, അന്നേരം ഇറങ്ങിപ്പോയത്. ആ വി ക്യാൻ വിഷ് വിഷ് അല്ലേ, എല്ലാരും എത്തിയോ? എല്ലാരും എത്തട്ടെ, എന്നിട്ട് മൂന്ന് പേരും കൂടെ ഉണ്ട്. അപ്പൊ ഇതാണ് പുതിയ കറിക്കുലം, ഇതാണ് കേട്ടോ നിങ്ങളുടെ. ഓക്കെ, ഇതാണ് പുതിയ കറിക്കുലം. ഇത് പക്ഷെ ഫസ്റ്റ് പ്ലസ് വണ്ണിന്റെ ആണ് വരുന്നത്, അതുകൊണ്ട് ഞാൻ ഓടിച്ചു വിടുക കേട്ടോ. നിങ്ങളിത് വരാം, പ്ലസ് വൺ ആണിത്. പ്ലസ് വണ്ണിലും ഭയങ്കരമായിട്ട് കുറച്ച് കണ്ട നോട്ട് മേക്കിംഗ് എടുത്ത് കളഞ്ഞു. ഓക്കെ, നോട്ട് മേക്കിംഗ് ഓ ഭയങ്കര അടിയാണല്ലോ ചെറുത്. വേണ്ട, നോട്ട് മേക്കിംഗ് അല്ല, അവർക്ക് നോട്ട് മേക്കിംഗ് ഉണ്ട്. ക്ലാസിഫൈഡ്സ് എടുത്ത് കളഞ്ഞു, ലെറ്റേഴ്സ് ടു ദി എഡിറ്റർ എടുത്ത് കളഞ്ഞു, ആപ്ലിക്കേഷൻ ഫോർ എ ജോബ് എടുത്ത് കളഞ്ഞു, ആർട്ടിക്കൽ ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ് എടുത്ത് കളഞ്ഞു, നറേറ്റീവ് എടുത്ത് കളഞ്ഞു, ഗ്രാമറില് മോഡൽസ്, ക്ലോസസ്, ചേഞ്ച് ഓഫ് വോയിസ്, എറർ കറക്ഷൻ ഇതൊക്കെ എടുത്ത് കളഞ്ഞു, ഹോൺബിൽ, ഫാദർ ടു സൺ എടുത്ത് കളഞ്ഞു, എഡിറ്റർ എടുത്ത് കളഞ്ഞു, ഹാർട്ട് ഓഫ് ദി ഓൺലി വേൾഡ് എടുത്ത് കളഞ്ഞു, ടെയിൽ ഓഫ് മെലൻ സിറ്റി എടുത്ത് കളഞ്ഞു. ഓക്കെ, അത്രയും എടുത്ത് കളഞ്ഞു. ഞാൻ
അവർക്കൊന്നും ഇല്ല പഠിക്കാൻ. ടെയിൽ ഓഫ് മെലൺ സിറ്റി, ടെയിൽ ഓഫ് മെലൺ സിറ്റി ഞാൻ അവർക്ക് എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നു. അതാണ് പ്രശ്നം. ഇതാണ് പ്ലസ് ടു ഉള്ളത്. 20 മാർക്സ് ഫ്രം റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ വൺ അൺസീൻ പാസേജ് ടു അസസ് കോംപ്രിഹെൻഷൻ. ഓക്കെ, comprehension, interpretation and inference, vocabulary and inference of meaning will also be assessed. The passage may be factual, descriptive or literary. 10 out of 11 questions to be done. Okay, 11 il 10 anna ningal attempt cheyidiru adaanu parayna. Multiple choice questions based on one unseen case based factual passage. Appo rendu passages undu ningalku. Okay, rendu passages varum adum അതും 10 out of 11 questions. ഓക്കെ, പിന്നെ ലിറ്ററേച്ചറിലേക്കാണ് വരുന്നത്. 20 മാർക്സ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ 2 പ്രോസ് എക്സ്ട്രാക്ട്സ്, വൺ ഈച്ച് ഫ്രം ദ ബുക്സ് ഫ്ലമിംഗോ ആൻഡ് വിസ്താസ്. അപ്പം ടെക്സ്റ്റ് ബുക്ക് നല്ല തറോ ആയിരിക്കണം എന്നർത്ഥം. എക്സ്ട്രാക്ട്സ് ആണ്, ഒന്നുകിൽ അത് പോയട്രി ആയിരിക്കാം അല്ലെങ്കിൽ പ്രോസ് ആയിരിക്കാം. അത് രണ്ട് ബുക്കിൽ നിന്നും വരും. എസ് എസ് കോംപ്രിഹെൻഷൻ ആൻഡ് അപ്രീസിയേഷൻ, റെഫർ ദ ലൈൻസ് to answer questions based on the given extract. Any 2 out of 3 extracts to be done. മൂന്ന് എക്സ്ട്രാക്ട് ഉണ്ടായില്ല, അത് രണ്ടെണ്ണം ചെയ്യേണ്ടി വരും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ പോയട്രി എക്സ്ട്രാക്ട് ഫ്രം ദ ബുക്ക് ഫ്ലമിംഗോ ടു എസ് എസ് കോംപ്രിഹെൻഷൻ അനാലിസിസ് ആൻഡ് ഇൻഫറൻസ്, റെഫർ ടു ദ ലൈൻസ് ടു ആൻസർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് 1 out of 2 എക്സ്ട്രാക്ട് ടു ബി ഡൺ. ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ടു എസ് എസ് കോംപ്രിഹെൻഷൻ അനാലിസിസ്, പിന്നെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പിന്നെ ഷോർട്ട് റൈറ്റിംഗ് ടാസ്ക്, നോട്ടീസ്, അഡ്വർടൈസ്മെന്റ്, അതെന്തായാലും ഉണ്ടാവും. 1 out of 2 given questions to be answered. Okay, one second, I'm going to record it. Let's see. Okay. അപ്പം അങ്ങനെ, പിന്നെ ഷോർട്ട് റൈറ്റിംഗ് ടാസ്കിൽ ഫോർമൽ ഇൻവിറ്റേഷന്, ഇൻഫോർമൽ ഇൻവിറ്റേഷൻ, ലെറ്റർ ബേസ്ഡ് ഓൺ വെർബൽ വിഷ്വൽ ഇൻപുട്ട് ടു ബി ആൻസർഡ് ഇൻ അപ്രോപ്രിയേറ്റ്ലി അപ്രോക്സിമേറ്റ്ലി 120 to 150 വേർഡ്സ്. 5 മാർക്സിൻ്റെതാണത്. 16 മാർക്കാണ് റൈറ്റിംഗ് സെക്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 16 മാർക്സ് റൈറ്റിംഗ് സെക്ഷനിൽ. അത് എങ്ങനെയാണോ ഒന്നും മനസ്സിലായിട്ടില്ല, ബാക്കി ഇങ്ങനെ വരുന്നത് നോക്കാം. നോക്കാം അല്ലേ. ഓക്കെ, 24 മാർക്സ് ലിറ്ററേച്ചർ സെക്ഷനിൽ വരും. ഓക്കെ, അപ്പൊ അങ്ങനെ, ആ യെസ്, അപ്പൊ 40-40, 80 മാർക്സ് ആയി. അപ്പൊ കട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്, നല്ലോണം കട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതില്ല കേട്ടോ, ആർട്ടിക്കിൾ റിപ്പോർട്ട് റൈറ്റിംഗ് ആണ്, ലെറ്റർ ബേസ്ഡ് ഓൺ വെർബൽ വിഷ്വൽ, അത് ഒരു ലെറ്റർ ഉണ്ട്, ഷോർട്ട് റൈറ്റിംഗ് ടാസ്ക്, നോട്ടീസ്, അഡ്വർടൈസ്മെന്റ്. ഓക്കെ, നോട്ടീസോ അഡ്വർടൈസ്മെന്റോ ആയിരിക്കും. ഓക്കെ, നോട്ടീസോ അഡ്വർടൈസ്മെന്റും ഏതെങ്കിലും ഒന്നും ആയിരിക്കും വരിക. 1 out of 2 ഗിവൺ ക്വസ്റ്റ്യൻസ് ടു ബി ആൻസേർഡ്. പിന്നെ ഷോർട്ട് റൈറ്റിംഗ് ടാസ്ക്, ഫോർമൽ ഇൻഫോർമൽ ഇൻവിറ്റേഷൻ ആൻഡ് റിപ്ലൈ അപ് ടു 50 വേർഡ്സ്. അപ്പം 2-3 മാർക്കിന്റെ ചോദ്യം, 1-5 മാർക്കിന്റെ ലെറ്റർ ആണ്. അത് എന്ന് പറയുന്നത് ലെറ്റർ ടു എഡിറ്റർ ആവാം, അല്ലെങ്കിൽ കംപ്ലൈന്റ് ആവാം, അത് ഏതെങ്കിലും ഒന്നായിരിക്കും. പിന്നെ ഇതൊന്ന് വന്നിരിക്കുന്ന ആർട്ടിക്കിൾ റിപ്പോർട്ട് റൈറ്റിംഗ് ആണ്. അപ്പൊ ഡിബേറ്റ് ഇല്ല, സ്പീച്ച് ഇല്ല. ഓക്കെ, ഡിബേറ്റ് ഇല്ല, സ്പീച്ച് ഇല്ല, അതൊക്കെ എടുത്ത് കളഞ്ഞു. ആൻഡ് അത് കഴിഞ്ഞാൽ ലിറ്ററേച്ചറിലേക്കാണ് വരുന്നത്. ലിറ്ററേച്ചറിൽ പിന്നെ നിങ്ങൾക്ക് അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി വരുന്നുണ്ട്. ഫൈവ് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് 6 ഫ്രം പ്രോസ് ആൻഡ് പോയട്രി ഫ്രം ദ ബുക്ക് ഫ്ലമിംഗോ ടു ബി ആൻസർഡ് ഇൻ 30-40 വേർഡ്സ്. ക്വസ്റ്റ്യൻസ് ഷുഡ് എലിസിറ്റ് ഇൻഫറൻഷ്യൽ റെസ്പോൺസസ് ത്രൂ ക്രിറ്റിക്കൽ തിങ്കിങ്. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുന്നുണ്ട്, സ്വന്തമായിട്ട് എഴുതുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ തന്നിരിക്കുന്ന നോട്ട്സ് ഒന്നും ആയിരിക്കില്ല, പക്ഷെ ഞാൻ തരുന്ന നോട്ട്സ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും ഇതിന് ആൻസർ ചെയ്യാനായിട്ട്. ഏകദേശം അതുമായിട്ട് ബന്ധമുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങളും നിങ്ങളുടെ രീതിയിൽ അതിന് ആൻസർ ചെയ്യും. ആ, നോട്ട്സ് തന്നായിരുന്നു. ഓക്കെ, എല്ലാത്തിനും നോട്ട്സ് തരുന്നുണ്ട്, വൃത്തിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ വരുന്നത്, അതെന്ന് പറയുന്നത് 5 എണ്ണം ചെയ്യണം ഔട്ട് ഓഫ് 6. 6 എണ്ണത്തിൽ നിന്ന് 5 എണ്ണം ചെയ്തിരിക്കണം. 5 × 2 = 10 മാർക്ക്. അതിന് 2 മാർക്കിന്റെ ചോദ്യമാണ്. അത് 30-40 വേർഡ്സ് ആണ്, ഷോർട്ട് ആൻസേഴ്സ് ആണ്. ഓക്കെ, ദെൻ കംസ് 2 ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് 3 ഫ്രം പ്രോസ് വിസ്താസിൽ നിന്നായിരിക്കും ടു ബി ആൻസേർഡ് ഇൻ 30-40 വേർഡ്സ്. അപ്പൊ 2 × 2 = 4. ഓക്കെ,
അത്രയുമാണ് കാര്യങ്ങൾ. ഓക്കെ ഒരു മിനിറ്റ് ഞാനൊന്ന് വാട്സാപ്പ് ഓഫ് ആക്കട്ടെ. ഓക്കെ അതിനുശേഷം വരുന്നത് വൺ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഫ്രം പ്രോസ് പോയട്രി ഫ്ലെമിംഗോയിൽ നിന്നായിരിക്കും അത്, അത് 5 മാർക്സിന്റെ ആണ്. പിന്നെ ഒരു വിസ്താസിൽ നിന്നുള്ള ഒരു ചോദ്യം, അങ്ങനെ അതും 5 മാർക്സിന്റെ. അപ്പൊ 10, 14, 24 മാർക്ക് ലിറ്ററേച്ചറിൽ നിന്നും, 16 മാർക്ക് റൈറ്റിംഗ് സെക്ഷനിൽ നിന്നും, അങ്ങനെ 40 മാർക്ക് അതായി. 40+40 മറ്റേതും എല്ലാം ചേർത്തിട്ട് 80 മാർക്ക്. അടിപൊളി. സൂപ്പർ. ഇനി ഡിലീറ്റഡ് ടോപ്പിക്സിലേക്കാണ് വരുന്നത്. ഫസ്റ്റ് തന്നെ കണ്ട റീഡിംഗ് നോട്ട് മേക്കിങ്ങും സമ്മറൈസിങ്ങും രണ്ടും എടുത്തു കളഞ്ഞു. ഓക്കെ ലിറ്ററേച്ചറിൽ ഫ്ലെമിംഗോയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പണ്ട് നിങ്ങളെ സീനിയേഴ്സിനും ഇതേപോലത്തെ സംഭവമായിരുന്നു, ഇതൊക്കെ എടുത്തു കളഞ്ഞിരുന്നു കേട്ടോ. നിങ്ങളെ സൂപ്പർ സീനിയേഴ്സിന്, സീനിയേഴ്സിനായിരുന്നില്ല സൂപ്പർ സീനിയേഴ്സിന്. പോയറ്റ്സ് ആൻഡ് പാൻകേക്സ് ഇല്ല, ഇന്റർവ്യൂ ഇല്ല, രണ്ടും വളരെ ബോറിംഗ് ആയിട്ടുള്ള രണ്ട് ലെസൺസ് ആണ്, ഒരു ഇതുമില്ല. അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് പോലും നമുക്ക് അറിയത്തില്ല. അങ്ങനത്തെ ഒരു സംഭവമാണ് അത്, പോയറ്റ്സ് ആൻഡ് പാൻകേക്സും ദ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ ഗോയിങ് പ്ലേസസ്, ഗോയിങ് പ്ലേസസ് എന്ന് പറയുന്നത് നല്ലൊരു സ്റ്റോറി ആയിരുന്നു. പക്ഷെ അത് നമ്മൾ പ്രത്യേകിച്ചും ഫുട്ബോൾ പ്രേമികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റോറി ആയിരുന്നു, പക്ഷെ അത് എടുത്തു കളഞ്ഞു. റോഡ് സൈഡ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഒരു പോയമാണ്, അത് റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഒരു പോയമാണ്, നല്ലൊരു പോയമായിരുന്നു, പക്ഷെ അത് എടുത്തു കളഞ്ഞു. ഓക്കെ വഴിയരികിൽ വായും നോക്കിയല്ല ശരിക്കും അത് എന്ന് പറയുന്നത്, റോഡ് സൈഡ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് തട്ടുകട എന്ന് അറിയത്തില്ലേ, തട്ടുകടേ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ പാവപ്പെട്ട ആൾക്കാർ തട്ടുകട വെക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു തരുന്ന ഒരു ഇതാണ്. ഓക്കെ അത് പിന്നെ വിസ്താസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ ഉദ്ദേശിച്ച ലെസൺ ആണ് എടുത്ത് കളഞ്ഞിരിക്കുന്നത്, ടൈഗർ കിങ്. നല്ലൊരു സ്റ്റോറി ആയിരുന്നു, അത് എടുത്തു കളഞ്ഞു. കൽക്കി എന്ന് പറയുന്ന വ്യക്തി, അത് ജസ്റ്റ് അദ്ദേഹത്തിന്റെ ഒരു ഫിക്ടീഷ്യസ് നെയിം ആണ് കൽക്കി എന്ന് പറയുന്നത്, കൃഷ്ണമൂർത്തി എന്നോ അങ്ങനെ എന്തോ ആണ് അദ്ദേഹത്തിന്റെ പേര്. തമിഴ് എഴുത്തുകാരനാണ്, പൊന്നിയിൻ സെൽവൻ. ആ പൊന്നിയൻ സെൽവൻ, അത് തന്നെ പൊന്നിയൻ സെൽവൻ എന്ന് പറയുന്ന കഥയൊക്കെ എഴുതിയ വ്യക്തിയാണ്. പൊന്നിയൻ സെൽവൻ മാത്രമല്ല വേറെ ഉണ്ട്, അതേപോലെ വേറെ ഒരു ഇതും കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ ആ ഒരു സ്റ്റോറി ദ ടൈഗർ കിങ് എന്ന് പറയുന്നത് ഭയങ്കര സെറ്റയർ ആയിരുന്നു, നല്ലൊരു സെറ്റയർ ആയിരുന്നു, അത് എടുത്തു കളഞ്ഞു. പിന്നെ ജേണി ടു ദി എൻഡ് ഓഫ് ദി എർത്ത്, അതും എടുത്തു കളഞ്ഞു. മെമ്മറീസ് ഓഫ് ചൈൽഡ്ഹുഡ്, അത് രണ്ട് സ്റ്റോറീസ് ചേർന്നിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു, അതും എടുത്തു കളഞ്ഞു. അങ്ങനെ 3 ലെസൺ അതിൽ നിന്നും എടുത്തു കളഞ്ഞു. ഏകദേശം 50% എന്ന് തന്നെ പറയാം നിങ്ങളുടെ ഇതിൽ നിന്ന്. പിന്നെ റൈറ്റിംഗ് സെക്ഷനിൽ നിന്ന് പോസ്റ്റർ മേക്കിംഗ് എടുത്തു കളഞ്ഞു, സ്പീച്ച് ഡിബേറ്റ് എടുത്തു കളഞ്ഞു, ബിസിനസ് ഓർ ഒഫീഷ്യൽ ലെറ്റേഴ്സ്. ആ കംപ്ലൈൻസ് ഇല്ല കേട്ടോ നിങ്ങൾക്ക്, ഓ മേക്കിംഗ് എൻക്വയറീസ് രജിസ്റ്ററിംഗ് കംപ്ലൈൻസ് ആസ്കിംഗ് ഫോർ ആൻഡ് ഗിവിംഗ് ഇൻഫർമേഷൻ പ്ലേസിംഗ് ഓർഡേഴ്സ് ആൻഡ് സെൻഡിംഗ് റിപ്ലൈസ് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ ലെറ്റർ പ്രതി എഡിറ്റർ ആണ്. ഇനി എടുത്തു കളയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അറിയത്തില്ലടാ, എങ്ങനെയാണ് സിറ്റുവേഷൻ എന്നുള്ളത് നോക്കിയതിന് ശേഷമാണ്. ഇപ്പം ഇത് ഇതിപ്പം ചെയ്തിരിക്കുന്നത്, ആ ഇതിപ്പോ ചെയ്തിരിക്കുന്നത്, ഇതിപ്പോ ചെയ്തിരിക്കുന്നത്, ഇതിപ്പം അവര് ചെയ്തിരിക്കുന്ന ഈ ഒരു ഇത് എന്ന് പറയുന്നത് സെപ്റ്റംബറിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ക്ലാസ്സുകളുടെ ബേസ് ചെയ്തിട്ടുള്ള സിലബസ് ആണ്. ഇഫ് വി ആർ സ്റ്റാർട്ടിങ് ഇൻ സെപ്റ്റംബർ, ഓർ ഇഫ് വി ആർ സ്റ്റാർട്ടിങ് ഇൻ ഓഗസ്റ്റ്, ഓഗസ്റ്റ് മിഡോ അല്ലെങ്കിൽ സെപ്റ്റംബറോ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആണ് ഈ ഒരു സിലബസ്. ഓക്കെ സാർ എല്ലാവരും നമുക്ക് പോസിബിൾ അല്ലെന്നല്ലേ പറയുന്നത്, ടെക്നിക്കലി അല്ല, ടെക്നിക്കലി പോസിബിൾ അല്ലെന്ന് നമ്മൾ പറയുന്നത്, ബട്ട് മിറക്കിൾ ക്യാൻ ഹാപ്പൻ റൈറ്റ്. സെപ്റ്റംബർ എന്ന് വെച്ചാൽ ഒരു മാസം മുമ്പത്തെ ആയിരുന്നു സെപ്റ്റംബർ എന്ന് നേരത്തെ പറഞ്ഞത്. കറന്റ് സിറ്റുവേഷൻ, കറന്റ് സിറ്റുവേഷൻ മിറക്കിൾസ് ക്യാൻ ഹാപ്പൻ റൈറ്റ്, വെയിറ്റ് ഫോർ എ മിറക്കിൾ. സി പണ്ട് സ്പാനിഷ് ഫ്ലൂ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, സ്പാനിഷ് ഫ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ളത്, അന്ന് അവര് പറയുന്നത് ഒരു വർഷത്തെ അക്കാഡമിക് ഇയർ തന്നെ എടുത്തു കളഞ്ഞു എന്നാ പറഞ്ഞത്, അവർക്ക് ഉണ്ടായിരുന്നില്ല, ദേ ഹാഡ് ടു അണ്ടർഗോ. പക്ഷെ അങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ വരും, നിങ്ങൾ ഒരു വർഷം പോയി കിട്ടും, ദാറ്റ് ഈസ് വെരി എ ബിഗ് ലോസ്. ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തില് മനസ്സിലായോ, ഒരു അക്കാഡമിക് ഇയർ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു ലോസ് ആണ്. അപ്പൊ നിങ്ങളെ കൂടെ സാർ, ഞാനും ചേർന്നൊക്കെ, എനിക്കും ചേർന്നൊക്കെ ഇപ്പൊ തന്നെ 18 വയസ്സ് അതാ. അതെ നിങ്ങൾ 18 വയസ്സിൽ നിന്ന് മാത്രമല്ല, വയസ്സ് കൂടുന്നതെന്ന് മാത്രമല്ല,
നിങ്ങളൊരു വർഷം പോയി കഴിഞ്ഞാൽ അനിയന്മാര് ഇപ്പൊ ലെവൻത്തിൽ നിന്ന ആൾക്കാര് അവരും കൂടെ വരും പന്ത്രണ്ടിലേക്ക്. പക്ഷെ അവരൊന്നും ക്യാൻസൽ ആവാനേ പ്രോബ്ലം, അവരുടെ പിന്നെ പ്രശ്നമല്ല. അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ഡബിൾ ആവും. ഡബിൾ അല്ല, ശരിക്കും പത്തിരട്ടിയാണ് വരിക നിങ്ങളുടെ കോമ്പറ്റീഷൻ. കാരണം നിങ്ങൾ ഈ നെടുകൂട്ടത്തിൽ എത്രയും പേര് എഴുതുന്നു, ഈ ഇന്ത്യയിൽ എത്ര പേര് എഴുതുന്നുണ്ടാകുന്നു ആലോചിച്ചാൽ മതി. ഇതേ ഒരു സ്ട്രീം ഓക്കെ അതിന്റെ പറഞ്ഞ ചുരുക്കി പറഞ്ഞ ജീവിതം കൊറോണ നക്കി. അതെ, അതാണ് സംഭവം. ഓക്കെ, വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പൊ നമ്മൾ എല്ലാരും ഉള്ളത്. അപ്പൊ എന്തായാലും നമ്മള് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഓക്കെ, ഒഫീഷ്യലി വയസ്സങ്ങ് കട്ട് ചെയ്യണം അല്ലേ, ഒഫീഷ്യലി വയസ്സങ്ങ് കട്ട് ചെയ്ത് കളയാം. ഒരു വയസ്സ് കൂടരുത്, ആ ഒരു വർഷം അങ്ങ് എടുത്ത് കളയാം. 2020 ഉണ്ടായിട്ടില്ല, 2020 എന്ന് പറയുന്ന വർഷം ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഘടന നമുക്ക് നോക്കാം വേണമെങ്കിൽ. ഓക്കെ, റീഡിംഗ് കോംപ്രിഹെൻഷനിൽ നിന്ന് ഇത്രയും ആണ് വരുന്നത്. പക്ഷെ അസസ്മെന്റ് ഓഫ് ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസ് അതില് 20 marks ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇത്തവണയും നമ്മൾ നടത്തണം, അതെങ്ങനെ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടി വരും. ഇപ്പം ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ബൈ ദാറ്റ് ടൈം നമുക്ക് നടത്താം ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസിന്റെ ടെസ്റ്റുകളും അതോടൊപ്പം തന്നെ ഇതൊക്കെ എടുക്കാം. ഓക്കെ, ഇത് ഇത് ഇങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇത് വരുന്നത്. ഓക്കെ, റീഡിംഗ് കോംപ്രിഹെൻഷനിൽ 20 marks വരും, ക്രിയേറ്റീവ് റൈറ്റിംഗ് സ്കിൽസിൽ 16 marks വരും, ലിറ്ററേച്ചർ ആൻഡ് ടെക്സ്റ്റ് ബുക്സ് ആൻഡ് സപ്ലിമെന്ററി അതിന്റെ എല്ലാം കൂടി 44 വരും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ്. ഓക്കെ, ഓൺലൈൻ എക്സാം അതിനെപ്പറ്റി എന്താ പറയാൻ്റെ ജീരോ. പലരും ഇപ്പം അതിനെതിരാണ് ഇപ്പം പറയുന്നത്. ലോട്ട് ഓഫ് ദിവസം ഡ്രൈവിംഗ് പോലെ അല്ലല്ലോ, അല്ല ഡ്രൈവിംഗ് എവിടെ ഇരിക്കുന്നത്? നിങ്ങളെ ഈ പഠിപ്പിക്കുന്നത് ജസ്റ്റ് തിങ്ക് അബൌട്ട് ഡ്രൈവിംഗ് ദാറ്റ് യു ആർ എക്വയറിംഗ്. പഠിപ്പെന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ സ്കിൽ, ഇറ്റ്സ് യുവർ ക്യാരക്ടർ ദാറ്റ് യു ആർ ഡെവലപ്പിംഗ് അല്ലേ. അപ്പോ നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് ടോട്ടലി ഡിഫറെന്റ്. അതൊരു അതൊരു ഒരു സെറ്റ് ഓഫ് സ്കിൽസ് നിങ്ങൾ അറ്റെയിൻ ചെയ്യുകയാണ് ഡ്രൈവിംഗ് എന്ന് പറയാം. വർഷ ഓൾ ഓഫ് യു, അപ്പോ എല്ലാരും കൂടെ ഒന്ന് മൈക്ക് ഓൺ ആക്കി നമുക്കൊന്ന് നോക്കിയാലും റെഡി, 1 2 3 പറയുമോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളണം. ഓക്കെ, എല്ലാവരും മൈക്ക് ഓൺ ആക്കി. രണ്ടുപേര് മിസ്സിംഗ് ആണ്, എന്നാൽ പോലും 3 പേര് രണ്ടല്ല 2 പേര്. ഹലോ, എല്ലാരും എല്ലാരും അൽഫീനാണ് സാർ, മലയാളത്തിൽ വേണോ ഇംഗ്ലീഷ് വേണോ? ഇംഗ്ലീഷ് സാർ തന്നെ Happy birthday to you.
എടാ ബാക്കി മറന്നുപോയി അറിയുന്ന ഒരുപാട് ആശംസകൾ കുട്ടിക്ക് ആ കണ്ടിന്യൂ തീർന്നു പോയ അല്ല നിർത്തി ഓക്കെ മൈക്ക് ആ പിറന്നാളാ ആശംസകൾ കുട്ടിക്ക് പിറന്നാളാ ആശംസകൾ കുട്ടിക്ക് this year you had to go through a lot of things because we couldn't celebrate your birthday in a very grand manner but we tried namada oru vaadu varra birthday engane povu sir varra mathram alle kore perra kaiyirunnu this will be staying in YouTube forever yeah you see I'm going to upload this thing in YouTube and it will stay and the happy birthday da you birthday so sir what is this ad this and para master or YouTube live are electronic birthday and I think മീറ്റ് പെട്ടെന്ന് വിചാരിച്ചു ഗൂഗിൾ മീറ്റ് വിചാരിച്ചിട്ട് തീമബേ ഇതെന്താണ് ഈ ഒരു സ്ഥലത്ത് ഇത്രയും ട്രാഫിക് എന്ന് ആൻഡ് ഓക്കെ സ്റ്റിൽ വിഷിംഗ് യു ബോത്ത് വണ്ടർഫുൾ ബർത്ത്ഡേ ഈ ഒരു സമയത്ത് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ആഘോഷിക്കുക ആഘോഷങ്ങളൊക്കെ നമ്മൾ കുറയ്ക്കുന്ന സമയമാണ് സോ ബി വെരി കെയർഫുൾ കാരണം വൺ മോർ തിങ് ഐ ആം ഗോയിങ് ടു ടെൽ യു I think the UN WHO they have come out with a new regarding corona and it is airborne okay coronavirus they are saying now that it is airborne because several scientists they said that coronavirus is airborne but before we were thinking like it is not airborne but it is now considered to be airborne so be very careful guys Sorry. That is why elavagal kondannappalle idu koodan thodangiyathu elavagal kondannappalle elavagal adayathu yes idu nammal eduthu kalanjappalana and namukku chela aalkaru parayunnathu evadnanu namukku kittiya ennallathu arayunnilla ennu parayunnathinte main reason ennu parayunnathu kaaranam avadiyum ee chelappol idu airborne aayirikkum manasilayayo understood അപ്പൊ അവിടെ ചില വ്യക്തികൾ ഫോർ എക്സാമ്പിൾ ഒരു കൊറോണ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ഒരു സ്ഥലത്ത് വന്നു ആരും ഇല്ലാത്തൊരു സ്ഥലമാണെന്ന് വിചാരിച്ച് അദ്ദേഹം മാസ്ക് മാറ്റിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അദ്ദേഹം തുമ്പുകയോ അല്ലെങ്കിൽ ചുമക്കുകയോ എന്തെങ്കിലും ചെയ്ത സമയത്ത് ആ ഒരു അന്തരീക്ഷത്തിൽ അതിന്റെ ജേംസ് അവിടെ കിടന്നിരുന്നോ വൈറസ് അവിടെ കിടന്നിരുന്നോ അതിനുശേഷം അവിടെ എത്തപ്പെട്ട വേറൊരു വ്യക്തി ഇതേപോലെ മാസ്ക് എടുത്ത് കളഞ്ഞിട്ടോ അല്ലെങ്കിൽ ആരുമില്ലല്ലോ ഇവിടുന്ന് എനിക്ക് കൊറോണ ബാധിക്കില്ലല്ലോ എന്ന് വിചാരിച്ച് അവിടെ എത്തിയപ്പെട്ട ഒരു വ്യക്തി ഈ ഒരു വായു ശ്വസിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് വേദന ലഭിക്കുന്നു സോ ബി വെരി കെയർഫുൾ സിറ്റുവേഷൻ ഈസ് വെരി ടെറിഫിക് ടെറിഫൈങ് ഓക്കെ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ എല്ലാവരും ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ തന്നെ ഇഫ് യു ആർ ഗോയിങ് ബൈ ഗ്രൂപ്പ് ഓർ എനിത്തിങ് ബി വെരി കെയർഫുൾ ടു ഫോളോ ഓൾ ദ നെസസറി പ്രിക്കോഷൻസ് ഓക്കെ Take all the necessary precautions before you go out. Okay. നമ്മള് പണ്ട് നമ്മള് പറഞ്ഞിരുന്നു ഇത് മാസ്ക് മാത്രം പോരാ ഗ്ലൗസും കൂടെ വേണം എന്ന് പറഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നു ആ ഒരു സിറ്റുവേഷനിലേക്ക് തിരിച്ച് നമ്മൾ പോയാൽ മതിയാണ് ഓക്കെ യെസ് ക്ലെയർ വാട്ട് യു ആർ ഗോയിങ് ടു സേ മൈക്ക് ഓൺ ആണല്ലോ ക്ലെയറെ ക്ലെയർ ഇല്ല അവിടെ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഇനി നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം So I was planning to take the Tiger King. Okay. Ah yes, adana cold air il kuda ad pass cheyunnathu WHO pandu parayunnu. Pakshe idilla. Ippa adine pandu WHO parayunnathu endha nu cheyyunnengil specific aayittulla environment airborne aavunnullu ennallarayirunnu WHO pandu parayunnathu. Adhaayathu adine anuyojyamayittulla അത് തണുപ്പ് കൂടുതലുള്ള എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള റൂം അങ്ങനത്തെ അനുയോജ്യമായിട്ടുള്ള എൻവയറോൺമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ എയർബോൺ ആവുള്ളൂ എന്നായിരുന്നു പണ്ട് ഡബ്ല്യുഎച്ച്ഒ പറഞ്ഞത് ഇപ്പൊ അങ്ങനെയല്ല അനുയോജ്യമായിട്ടുള്ള ഒരു ഇതും വേണ്ട ആവശ്യമില്ല എൻവയറോൺമെന്റ് ഏതൊരു എൻവയറോൺമെന്റിലും അത് എയർബോൺ ആവും എന്നുള്ള കാര്യമാണ് പറയുന്നത് ഓക്കെ ആ ചെന്നൈ ഓൾസോ അതാണ് പറയുന്നത് ചെന്നൈയിലും അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും
കോമ്പഡ് കോമ്പഡ് മാർക്കറ്റിലൊക്കെ അത് വന്നിരുന്നത് അത് തന്നെയാണ് എയർബോൺ ആയതാണെന്നാണ് പറയുന്നത്. ഓക്കെ, ആ യെസ് ഇറ്റ് വിൽ ഇഫ് വി ഫോളോ ഡാർവിൻസ് തിയറി എവല്യൂഷൻ. ഡാർവിൻസ് തിയറി ഓഫ് എവല്യൂഷന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ടു, കാരണം ഇറ്റ്സ് ഓൾറെഡി 6 months and above. ഓക്കെ, 6 months and above ആയത് ആയിട്ടുണ്ട് ഓൾറെഡി. ആൻഡ് എവല്യൂഷന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ വൈറസ്, അതിന്റെ എവല്യൂഷൻ എന്ന് പറയുന്നത് ഫാസ്റ്റർ ദാൻ മെൻ ആണ്, മനുഷ്യരെക്കാൾ കൂടുതൽ പെട്ടെന്ന് എവല്യൂഷൻ സംഭവിക്കുന്ന മാറ്റങ്ങൾ പരിണാമം സംഭവിക്കുന്ന ഒരു yes, you will, you have to be careful. Okay, you have to be very careful. Okay, so these things കാരണം ഡെയിലി പുതിയ പുതിയ ഇൻഫർമേഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ അതോടൊപ്പം തന്നെ നമുക്ക് ഹോപ്പ് ചെയ്യാവുന്നത് അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് എത്രയും പെട്ടെന്ന് ഇല്ലാതായി തീരട്ടെ, അതിനൊരു വാക്സിൻ കണ്ടെത്തട്ടെ എന്നുള്ളതാണ്. ഇതിനെല്ലാത്തിനും കാരണം മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് മനുഷ്യനെ മാത്രം തന്നെ പറഞ്ഞാൽ മതിയാവുള്ളൂ, വേറെ ആരെയും നമ്മൾ കാര്യമില്ല. ഓക്കെ, ഇത് മനുഷ്യന്റെ ചെയ്തികൾ തന്നെയാണ് ഇതിനൊക്കെ കാരണമായിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി സൂക്ഷിക്കുക, നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക എന്നല്ലാതെ വേറെ ഒരു ഇതും ഇതിലില്ല. Okay, and hope that they find something. Okay, so the lesson that I'm going to take today is, should wizard hit morning, and what is the lesson that I'm going to take. 30 minutes is there for me, and tomorrow also I'll be continuing with this. Okay, I'll ask some of your teachers that I can get extra because I got lost one day, so I'll ask. Okay, to take for you this. So let's straight away dive into this lesson, Should Wizard Hit Mommy by John Updike. John Updike nu parayna endha shrankunu John Updike nu parayna oru writer aanu, oru American writer aanu. Adheham ezhuthiya story aanu Should Wizard Hit Mommy nu parayna. So what basically the lesson basically deals with the generation gap. Okay, the generation gap that father and a daughter shares. A generation gap can be found in every generation, like X, Y, or Z, whatever it be. You will find a gap between these people. Because other generation gap ennu nammal oru nalloru perittu vilikkunnu mathrame ullu. Pakshe adu ennu parayunnathu the way of thinking, way of seeing things. Idaanu basically adil vannirikkunna karyam. കാരണം നമ്മള് ഒരു സെറ്റ് ഓഫ് തിങ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മളെ എങ്ങനെയാണോ നമുക്ക് വഴി കാട്ടി തന്നത്, അഭിജിത്ത് എം ഐ കോഫിയാണ്. ആ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അത് തന്നെയായിരിക്കും നമ്മൾ നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഓരോ തവണ നമ്മൾ ഫോർ എക്സാമ്പിൾ എന്റെ അച്ഛനിൽ നിന്ന് ഞാൻ പഠിച്ചിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും കുറച്ച് റബലായിരുന്നു. നിങ്ങൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളെ ജനറേഷൻ നിങ്ങളുടെ പാരന്റ്സിൽ നിന്ന് പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. വൈ ദേ ആർ ഡൂയിങ് സോ, വൈ ദേ ആർ ടെലിങ് സോ. മച്ച് മോർ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിലും പക്ഷെ അവര് നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്, നമ്മളെ ഈ ഒരു കാലഘട്ടത്തിൽ, നമ്മളെ ഈ ഒരു ടെക്നോളജി വളർന്നിരിക്കുന്ന കാലഘട്ടത്തിൽ അവര് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കുന്നില്ല, നമുക്ക് മനസ്സിലാകുന്നില്ല എന്നൊരു തോന്നലാണ് നിങ്ങൾക്ക് വരുന്നത്. അവര് കുറച്ചും കൂടെ എന്താണ് ബാക്ക്വേർഡ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്, പഴഞ്ചനാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ല എന്നുള്ളത് നിങ്ങളുടെ തോന്നലാണ്. ഈ ഒരു ക്ലാഷ് ആണ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഇസ് വാട്ട് എ ജനറേഷൻ ഗ്യാപ്പ്. ഓക്കെ, നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾ ജീവിക്കുന്നതും നിങ്ങൾ പുലർത്തിക്കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസസിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ പണ്ട് കാലങ്ങളിൽ ഉണ്ടാവാതിരുന്ന അല്ലെങ്കിൽ ആ ഒരു ജനറേഷനിൽ കിട്ടാതിരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാവില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. പഴയ ജനറേഷൻ വിചാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അതുകൊണ്ട് തന്നെ ആ ഒരു സൗകര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു ജനറേഷന് ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റും എന്നൊരു തോന്നലാണ്. ഈ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള ഒരു എന്താണ് പറയാ, സ്വരച്ചേർച്ച ഇല്ലായ്മയാണ് ശരിക്കും ഈ ഒരു പ്രശ്നത്തിന് ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോ ആ ഒരു പ്രശ്നത്തിന് അല്ലെങ്കിൽ ജനറേഷൻ ഗ്യാപ്പിനെ ടച്ച് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ഷുഡ് വിസാർഡ് ഹിറ്റ് മോമി എന്ന് പറയുന്നത്. ഓക്കെ, യെസ് ഒബ്വിയസ്ലി അങ്ങനെ തന്നെയായിരിക്കും, ഉറപ്പല്ലേ? കാരണം നിങ്ങളുടെ മക്കള് വരുന്ന സമയത്ത്
യെസ് ഇത് വായിച്ചിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്, ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. പക്ഷെ അതെന്ന് പറയുന്നത് നമുക്കിത് പറഞ്ഞു തരുന്നത് ഒരു കഥയാണ്. ഇറ്റ്സ് എ സ്റ്റോറി, സ്റ്റോറി ഇൻ എ സ്റ്റോറി. അത് അതല്ല, ഷ്രങ്ക് അല്ലല്ല, സ്കങ്ക് ആണ്. അത് സ്കങ്ക്, സ്കങ്ക് അല്ല, സ്കങ്ക് ആണ്. ഓക്കെ, അപ്പോ ഈ ഒരു സ്റ്റോറിയുടെ ഇതെന്ന് പറയുന്നത് കൊറോണ, അപ്പൊ കൊറോണ മനസ്സിലായില്ല. ഈ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ സ്റ്റോറി ഇൻ എ സ്റ്റോറിയാണ് ശരിക്കും. ഓക്കെ, ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എ ഫാമിലി. ഈ ഫാമിലി എന്ന് പറയുന്നത് ജാക്ക് എന്ന് പറയുന്ന ഒരു ഹസ്ബൻഡ്, അദ്ദേഹത്തിന് ഒരു വൈഫ്, മൂന്ന് മക്കളാണ്. മൂന്ന് മക്കൾ എന്ന് പറയുന്നത് മൂന്നാമത്തെ ആള് ഉണ്ടാവാൻ പോകുന്നേ ഉള്ളൂ. രണ്ട് മക്കളാണ്, അതിലൊന്ന് മൂത്തത് എന്ന് പറയുന്നത് മകളാണ്, ഇളയത് എന്ന് പറയുന്നത് മോനാണ്, ആൻഡ് തേർഡ് വൺ ഇസ് ഓൺ ദ വേ. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ആള് ഓൺ ദ വേ ആണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണ്. അപ്പോ വെസ്റ്റേൺ കൺട്രീസ് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, രാത്രി കാലങ്ങളിൽ മക്കളെ ഉറക്കേണ്ടത് അച്ഛന്റെ കടമയാണ്. ഓക്കെ, അച്ഛന്റെ വെയിറ്റിംഗ് ലിസ്റ്റ്, അച്ഛന്റെ കടമയാണ് രാത്രി കാലങ്ങളിൽ. ഓക്കെ, അപ്പോ രാത്രി കാലങ്ങളിൽ അച്ഛൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അച്ഛൻ വന്നിട്ട് കഥ പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഈ കഥ കേട്ടുകൊണ്ടാണ് കുട്ടികൾ ഉറങ്ങാറുള്ളത്. ഈ ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ, അമ്മയുടെ കടമ എന്ന് പറയുന്നത് ഭക്ഷണം ഉണ്ടാക്കുക, ടേബിൾ സെറ്റ് ചെയ്യാം, ക്ലീനിങ് അങ്ങനത്തെ പല ഇതൊക്കെ ഉണ്ടാവും. ഓക്കെ, ബെഡ് ടൈം സ്റ്റോറീസ്, ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഇസ്, ബെഡ് ടൈം സ്റ്റോറീസ്. ഓക്കെ, അപ്പൊ ഈ ഒരു കോൺസെപ്റ്റാണ്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഈ ഒരു അച്ഛൻ എന്ന് പറയുന്നത് സാധാരണ സ്റ്റോറി ബുക്ക് ഉണ്ടാക്കുന്ന വായിച്ചിട്ടല്ല. അവന്റെ അമ്മ എങ്ങനെയാണോ അവനെ വളർത്തിയത്, ആ രീതിയിലാണ് അവന്റെ മക്കളെ, അല്ലെങ്കിൽ ജാക്കിന്റെ മക്കളെ ജാക്ക് വളർത്താൻ ശ്രമിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോ ബെഡ് ടൈം സ്റ്റോറീസ്, പുള്ളി തന്നെ സ്വന്തമാക്കിയിട്ട് ഒരു സ്റ്റോറി ഉണ്ടാക്കും, അത് മകൾക്ക് പറഞ്ഞു കഴിച്ചു. അപ്പൊ പുള്ളിക്ക് ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ ക്യാരക്ടേഴ്സിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുക അല്ലാതെ സ്റ്റോറി ലൈനിൽ യാതൊരു മാറ്റമില്ല. അപ്പൊ ഒന്ന് ആലോചിച്ചാൽ മതി, സ്റ്റോറി ലൈനിൽ യാതൊരു വിധ മാറ്റമില്ല. സെയിം തിങ് ഹാപ്പൻസ് എവറി ഡേ, ബട്ട് ദ ക്യാരക്ടേഴ്സ് ചേഞ്ച്. പക്ഷെ ക്യാരക്ടറിന്റെ പേര് സിമിലർ ആയിരിക്കും, റോജർ എന്നായിരിക്കും പേര്. റോജർ പിന്നെ ഏതെങ്കിലും ഒരു ക്രീച്ചർ ആയിരിക്കും, അതായത് ഏതെങ്കിലും ഒരു ആനിമൽ ആയിരിക്കും. ചിലപ്പോൾ അത് ഒരു ടോർട്ടോയിസ് ആയിരിക്കാം, ചിലപ്പോൾ റാബിറ്റ് ആയിരിക്കാം, റോജർ റാബിറ്റ് ആയിരിക്കാം, ചിലപ്പോൾ റാറ്റ് ആയിരിക്കും, ചിലപ്പോൾ ഒരു പൂച്ച ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ആനിമൽ ആയിരിക്കും, പക്ഷെ അതിന്റെ പേര് റോജർ എന്ന്. എന്നിട്ട് ആ റോജർ എന്ന് പറയുന്ന ആ ഒരു ക്രീച്ചറിന് എന്തോ ഒരു പുള്ളി, ക്രീച്ചറിന്റെ ഉള്ളിലുള്ള ഒരു ക്യാരക്ടർ തീരെ ഇഷ്ടമില്ല. ആ ക്യാരക്ടർ മാറ്റാനായിട്ട് വയസ്സായിട്ടുള്ള ഒരു അവളിന്റെ അടുത്ത് പോകുന്നു. ആ അവള് ഒരു വിസാർഡിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു. ആ വിസാർഡ് ആ ഒരു ക്രീച്ചറിന്റെ ക്യാരക്ടർ മാറ്റി കൊടുക്കുന്നു. അതിനുശേഷം വീട്ടിലേക്ക് പോകുന്ന പിന്നെ ആ അതിനുശേഷം സുഖമായും സന്തോഷമായും ആ ഒരു ക്രീച്ചർ ജീവിക്കുന്നു. കാരണം ഈ ഒരു ക്യാരക്ടർ കാരണം, ആ ഒരു ക്രീച്ചറിന്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടർ കാരണം അവന് മറ്റുള്ള ക്രീച്ചേഴ്സുമായിട്ട് ഒത്തുചേർന്ന് പോകാൻ പറ്റുന്നില്ല. അവന്റെ പ്രായത്തിലുള്ള സമപ്രായക്കാരായിട്ടുള്ള മറ്റുള്ള ക്രീച്ചേഴ്സുമായിട്ട് ഒത്തുചേർന്ന് പോകാൻ പറ്റുന്നില്ല. അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇതാണ് കഥ, ഇതാണ് സ്റ്റോറി ലൈൻ. ഈ സ്റ്റോറി ലൈൻ സിമിലർ ആയിരിക്കും എപ്പോഴും, എല്ലാ ദിവസവും സെയിം ആയിരിക്കും, മാറ്റങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല, ചേഞ്ച് വരുത്തേയില്ല. പക്ഷെ ക്യാരക്ടറിന്റെ ക്യാരക്ടർ ക്രീച്ചർ മാറും, ദാറ്റ്സ് ഓൾ. ഓക്കെ, ആ ക്രീച്ചർ മാറിക്കൊണ്ടേയിരിക്കും, സ്റ്റോറി ലൈൻ വിൽ ബി ദ സെയിം. അപ്പൊ ഒരു രണ്ട് വയസ്സിനോട് അടുക്കുന്ന ഒരു കൊച്ചാണ്, പെൺകൊച്ചാണ്. അപ്പൊ ആ പെൺകൊച്ചിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ജാക്ക് എന്ന് പറയുന്ന ഫാദറിനും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതാണ് ഈ ഒരു സ്റ്റോറിയിലെ പിന്നാമ്പുറം. ഓക്കെ, സോ ദിസ് ഓതർ, നമുക്ക് ഈ സ്റ്റോറി കഴിയുന്നപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും, ദ ഓതർ ഈസ് ട്രൈങ് ടു ലെറ്റ് അസ് ഡിസൈഡ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ്. ദാറ്റ് യു വിൽ കം ടു. ഓക്കെ, സോ വി വിൽ ഗോ ഇൻ ടു ദ സ്റ്റോറി ആൻഡ് വി വിൽ കണ്ടിന്യൂ. ഓക്കെ, ലെറ്റ് സീ, ലെറ്റ് മീ ജസ്റ്റ് ഷെയർ ഇറ്റ് ഫോർ യു, ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ഇൻ ദ ഈവനിങ്സ് ആൻഡ് ഫോർ സാറ്റർഡേ നാപ്സ് ലൈക് ടുഡേസ്, ജാക്ക് ടോൾഡ് ഹിസ് ഡോട്ടർ ജോ a story out of his head. This custom began when she was 2, was itself now nearly 2 years old, and his head felt empty. Appo Joe ennu parayna magalku vendite Saturdays lum evenings lum pratheechum evenings lum Saturdays lum urangan nerathu parnu kodukuna oru kadayana ee oru custom ennu parayna. Ee oru custom thodangiyathu allengil ee oru kadha parachilu thodangiyirikkunathu ജോ എന്ന് പറയുന്ന പെൺകൊച്ച് 2 വയസ്സായിരുന്ന സമയത്താണ്.
രണ്ടു വയസ്സായിരുന്ന സമയത്ത് തുടങ്ങി ഈ ഒരു കഷ്ടം. രണ്ടു വയസ്സ് കഴിഞ്ഞപ്പോഴും അതായത് 4 years ആയിപ്പോ, കൊച്ചെന്ന് പറയുന്നത് 4 വയസ്സായി ജോയിന്, ഓക്കെ 4 വയസ്സായ ജോയ്ക്ക് ഇപ്പോഴും അദ്ദേഹം ആ ഒരു കഷ്ടം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ ആൻഡ് ഹിസ് ഹെഡ് ഫെൽറ്റ് എംപ്റ്റി. അപ്പോൾ ഓൾറെഡി ഒരു ഏകദേശം 2 വർഷം തുടർന്ന് പോരുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റി ഏകദേശം ഇല്ലാതായി തുടങ്ങി. കാരണം സിമിലർ ആയിട്ടുള്ള കാര്യമാണ്, 2 വർഷമായിട്ട് തുടരുന്നു അദ്ദേഹം എല്ലാ ദിവസവും എന്നുള്ളത് പറയുന്ന പോലെ 365 ദിവസവും അദ്ദേഹം കഥ പറയുന്നുണ്ട്. 365 ദിവസം ആയിരിക്കില്ല, അതിനകത്ത് സൺഡേസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ദിവസങ്ങളിലും കഥ പറയുന്നുണ്ട്. അപ്പം ഉണ്ടാക്കി ഇദ്ദേഹത്തിന് ഏകദേശം തീർന്നു തുടങ്ങി ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള വെടി. ഓക്കെ was itself now nearly 2 years old and his head felt empty. Each new story was a slight variation of a basic tale. Basic ആയിട്ട് ഒരു tale ഉണ്ടായിരുന്നു, അതിന്റെ slight variation മാത്രമാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. A slight variation of the basic tale. A small creature usually named Roger. Roger fish, Roger squirrel, Roger chipmunk. ഇങ്ങനെ പല വ്യത്യസ്തമായിട്ടുള്ള ആനിമൽസിനെ അദ്ദേഹം കൊണ്ടുവരും. പക്ഷെ അദ്ദേഹത്തിന്റെ എല്ലാ ആനിമൽസിന്റെയും പേര് റോജർ എന്നായിരിക്കും. Had some problem and went with it to the wise old owl. The owl told him to go to the wizard and the wizard performed a magic spell that solved the problem, demanding in payment a number of pennies greater than the number that Roger creature had, but in the same breath directing the animal to a place where the extra pennies could be found. Appo ee oru magic cheyyunnathina wizard aa oru Roger inde adunnu korchu cash chodikkumayirunnu, pakshe Roger inde adunnathinekkal koodal cash aanu sthiramayittu chodichirunnathu. അതോടൊപ്പം തന്നെ റോജറിന്റെ അടുത്ത് കാശില്ലാന്ന് മനസ്സിലാക്കുന്ന വിസാർഡ് റോജറിന് അതിനുള്ള പോംവഴിയും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഏതോ ഒരു കിണറിന്റെ അവിടെ പോയി കഴിഞ്ഞാല് മാജിക് കിണറാണ്, ആ മാജിക് കിണറിൽ പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാശ് റോജറിന് ലഭിക്കുന്നതാണ്. അത് റോജറിന്റെ അടുത്ത് കൊണ്ടുവന്ന് വിസാർഡിന് കൊടുക്കുന്നു. ഇതാണ് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കഥ. ദെൻ റോജർ വാസ് സോ ഹാപ്പി. ആ ടേൺ അറൌണ്ട് 5 times. യെസ്. ദെൻ റോജർ was so happy he played many games with other creatures and went home to his mother just in time to hear the train whistle that brought his daddy home from Boston. appo ee oru santoshathodu koodi mattulla animalsinte kooda kalichu tirichu veettilekku povunnu samayam ennu parayunnathu aa oru Rogerinte achan Bostonil ninnu traininu verunna aa oru samayathaanu tirichu veettilekku trainil verunna aa samayathaanu Roger tirichu veettil ettaarullathu. and Jack, അതായത് ഈ ഒരു അച്ഛൻ, ഡിസ്ക്രൈബ് ദ സപ്പർ ആൻഡ് ദ സ്റ്റോറി വാസ് ഓവർ. അപ്പൊ ഡിസ്ക്രൈബ് ചെയ്യും സപ്പർ, അതായത് എന്താണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്, ആ ഇത് പറഞ്ഞതിന് ശേഷം സ്റ്റോറി നിർത്താറാണ് പതിവ്. വർക്കിംഗ് ഹിസ് വേ ത്രൂ ദി സ്കീം വാസ് എസ്പെഷ്യലി ഫെറ്റീഗിങ് ഓൺ സാറ്റർഡേ. സാറ്റർഡേയില് ഈ ഒരു റൂട്ടീൻ തുടരുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം എന്താണ്, ബിക്കോസ് ജോ നെവർ ഫെൽ അസ്ലീപ് ഇൻ നാപ്സ് anymore. Annoying this made the right seem futile. 2 വയസ്സായിരുന്ന ജോ അല്ല ഇപ്പോൾ, 4 വയസ്സായ ജോയാണ്. അപ്പൊ ചെറിയ ചെറിയ നാപ്പുകൾ, നാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ലീപ് ആൻഡ് നാപ്പ് ആർ ടു ഡിഫറെന്റ് തിങ്സ്. എന്താണ് നാപ്പ് എന്ന് പറഞ്ഞാല്? സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ മയക്കം. മയക്കം, യെസ്. ഉറക്കവും മയക്കവും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? ഉച്ച മയക്കം എന്നാണ് പറയുന്നത്, ഉച്ച ഉറക്കം എന്നല്ല, ഒച്ച മയക്കം എന്നാണ് പറയാറുള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് 2-3 മണിക്കൂർ മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ. ആൻഡ് ഉറക്കം എന്ന് പറയുന്നത് രാത്രിയാണ്, രാത്രി ഉറക്കം എന്നാണ് പറയുന്നത്. നിയർലി 8 hours നീണ്ടു നിൽക്കും, ലോങ് സ്ലീപ്പാണ്. സ്ലീപ്പ് ഈസ് ഓൾവേസ് ലോങ്, നാപ്പ് ഈസ് ഓൾവേസ് ഷോർട്ട്. ക്യാറ്റ് നാപ്പ് എന്ന് കേട്ടില്ലേ? പൂച്ചകൾ ഉറക്കുന്ന കേട്ടില്ലേ? കുറച്ച് കുറച്ച് സമയത്തേക്കേ ഉറക്കത്തുള്ളൂ. അതിന് വേറൊരു പേരുണ്ട്, ക്യാറ്റ് നാപ്പിന് വേറൊരു പേര് പറയും, പവർ നാപ്പ് എന്ന് പറയും. ഈ വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ ചെയ്യുന്ന ഒരു ഇത് ഐൻസ്റ്റീൻ ചെയ്തിരുന്ന സംഭവമാണ് പവർ നാപ്പിംഗ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഉറങ്ങും, അത് കഴിഞ്ഞ് നമുക്ക് ഇടിക്കും. അതാണ് ചെയ്യാറുള്ളത്. 10 മിനിറ്റ്സ് ദേ വിൽ സ്ലീപ്, അത് ഡീപ്പ് സ്ലീപ്പ് ആയിരിക്കും. ദെൻ ദേ വിൽ ഗെറ്റ് അപ്പ് ആൻഡ് ദെൻ ദേ വിൽ സ്റ്റാർട്ട് വർക്കിംഗ്. ഇറ്റ് വിൽ മേക്ക് ദം റിഫ്രഷ്. അത് 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 കുറേ കാലം പരിശ്രമിച്ച് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു റൂട്ടീനാണ് പവർ നാപ്പിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് എവിടെ വേണമെങ്കിലും പവർ നാപ്പ് ചെയ്യാം. ഓക്കെ, പവർ നാപ്പ് ചെയ്യാം. നിങ്ങളെല്ലാവരും, അതായത് നിങ്ങൾ കുട്ടികളെല്ലാവരും സ്കൂളിൽ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ചെയ്യാറില്ലേ പവർ നാപ്പിംഗ് എന്നാണ് പറയുന്നത്.
ഓക്കെ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഓക്കെ സോ ദാറ്റ് ഈസ് കോൾഡ് പവർ നാപ്പിംഗ് ഉറങ്ങുന്ന തെറ്റാണോ അതിന് തൂക്ക് കൊല്ലാണ്ടോ അവിടെ ഇരിക്കുന്നത് തൂക്കല്ലാണ്ടോ അഡോട്ട് സ്ഥിരം ക്ലാസ്സിൽ ചെയ്യാറുള്ള ഒരു സംഭവമാണ് പവർ നാപ്പിംഗ് എനിക്ക് കെമിസ്ട്രി ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കൊണ്ട് നടന്നു പോകുന്ന സമയത്ത് ഞാൻ കാണാറുണ്ട് അഡോട്ട് രാവിലെ സ്കൂളിലേക്ക് വേണ്ട അവിടെ ഇരുന്ന് ഉറങ്ങുന്ന ക്ലാസ് എടുത്ത പിന്നെ എങ്ങനെയാ സാർ ഉറങ്ങായിരിക്കുന്നത് അപ്പൊ പവർ നാപ്പിംഗ് കണ്ണു തുറന്ന് ഉറങ്ങും ചില സമയത്ത് അവൻ അത് ഞാൻ ശ്രദ്ധിച്ചിട്ട് പക്ഷെ ശ്രദ്ധിക്കും കേട്ടോ ക്ലാസ്സിൽ ശ്രദ്ധിക്കും ഹീസ് അറ്റൻറ്റീവ് ഇൻ ദി ക്ലാസ് ഓക്കേ നോട്ട് ദാറ്റ് ഓക്കേ അപ്പൊ പവർ നാപ്പിംഗ് എന്നാണ് പറയുന്നത് ഓക്കെ നാപ്പ് എന്ന് പറഞ്ഞാൽ അതാണ് ഓക്കെ നാപ്പ് ആൻഡ് സ്ലീപ്പ് ഇസ് ടോട്ടലി ഡിഫറെന്റ് ടു വേർഡ്സ് ഓക്കെ So, Joe was not sleeping. ആ നാപ്പ് എന്ന് പറയുന്നത് ഒരു കുറച്ച് നേരം നീണ്ടു നിൽക്കുന്നില്ല ചെറിയ 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 ഷോർട്ട് 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 ആയിട്ടുള്ള നാപ്സ് ആയിരുന്നു ഇപ്പൊ ഉണ്ടായിരുന്നത് പുള്ളിക്കാരിക്ക് ഓക്കെ ദ ലിറ്റിൽ ഗേൾ നോട്ട് സോ ലിറ്റിൽ എനി മോർ ദ ബംസ് ഹർ ഫീറ്റ് മെയ്ഡ് അണ്ടർ ദ കവേഴ്സ് വേ ഹാഫ് വേ ഡൗൺ ദ ബെഡ് ഓക്കെ അപ്പം ജോ എന്ന് പറയുന്നത് ഇപ്പൊ ചെറിയ കുറച്ചല്ല ജോയിന്റെ വളർച്ച എന്ന് പറയുന്നത് പെട്ടെന്നാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത് ഓക്കെ കാരണം പണ്ട് കാലത്ത് ജോയ്ക്ക് ചെറിയൊരു കട്ടിലായിരുന്നു കുട്ടികൾക്കുള്ള ബേബി കട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ അത് മാറി ഏകദേശം കട്ടിലിന്റെ സൈസും വലുതായി അതിൽ നിന്ന് തന്നെ ആ കട്ടിലിൽ തന്നെ വലിയ സൈസ് കട്ടിലാണെങ്കിൽ പോലും ഏകദേശം പകുതിയോളം ആ കട്ടിലിന്റെ പകുതിയോളം അവളുടെ സ്ട്രക്ചർ വളർന്നിരിക്കുന്നു എന്നാണ് അച്ഛൻ ജാക്ക് മനസ്സിലാക്കുന്നത് ലിറ്റിൽ ഗേൾ not so little anymore the bumps her feet made under the covers were half way down the bed their big double bed that they let her be in for naps and when she was sick amma achinu ammayum share edirna double bed aanu edakkedak cherudayittu ippom mayanganum adhe pole thanne asugam vannu kaiyindengil okke kadathikkondu kadathunnathu aa oru bed ilayirunnu okay aa oru double bed inde egadesha pagadiyolam valarnirikkunu magal the little girl had at last arranged herself and from the way her fat face deep in the pillow shone in the sunlight sifting through the drawn shades it did not seem fantastic that some magic would occur and she would take her nap like an infant of two abo from these words itself jack aanu idu chindikkunnathu jack nokkunnathu endanu magalude mugathekkaanu magalude mugathekkulla omnathu alla magalu pulikkana manasilude povunnathu ആ ഒരു സുന്ദരമായ മുഖത്തേക്ക് വെയില് വന്ന് തട്ടുന്ന സമയത്ത് ജാക്ക് ചിന്തിക്കുന്ന എന്താണ് എന്തെങ്കിലും ഒരു മാജിക് സംഭവിച്ച് പണ്ട് രണ്ടു വയസ്സുണ്ടായിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ പോയിരുന്നത് അതുപോലെ ഈ ഒരു കൊച്ച് ഒന്ന് ഉറങ്ങി കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ചിന്തയാണ് ജാക്കിന്റെ മനസ്സിലൂടെ പോകുന്നത് ഓക്കെ അപ്പം രണ്ടാമത്തെ കൊച്ച് അത് മകനാണ് ബോബി വസ്തു അപ്പം പണ്ട് ജോ എത്ര വയസ്സായിരുന്നു ആ വയസ്സിലെത്തിയിരിക്കുന്നതാണ് മകൻ എന്ന് പറയുന്നത് ബോബി എന്ന് പറയുന്നത് അവൻ സാധാരണ രണ്ടു വയസ്സുള്ള ഒരു കൊച്ചിനെ പോലെ പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങും ആൻഡ് യു ഓൺലി നീഡ്സ് എ ബോട്ടിൽ ഓഫ് മിൽക്ക് ഓക്കെ ബോബി വാസ് ടു ആൻഡ് ഓൾറെഡി അസ്ലീപ് വിത്ത് ഹിസ് ബോട്ടിൽ അപ്പൊ പാലിന്റെ കുപ്പിയുമായിട്ട് ബോബി അങ്ങ് ഉറക്കം ഓൾറെഡി ആയി കഴിഞ്ഞിരിക്കുന്നു അവന്റെ കഥ കേൾക്കണം ഇപ്പൊ രണ്ട് സാറേ ഉള്ളു ഒരു സാറിന്റെ വീഡിയോ ഇല്ല ഒരു ബോബി വാസ് ഓൾറെഡി അസ്ലീപ്പ് ആ പ്രസന്റ് ചെയ്തത് ഞാനാണ് വീഡിയോ അതിന്റെ ബാക്കിലിട്ട് ഹി വാസ് ഓൾറെഡി അസ്ലീപ്പ് ജാക്ക് ആസ്ക്ഡ് ഹു ഷാൽ ദ സ്റ്റോറി ബി അബൌട്ട് ടുഡേ ഇന്ന് നമുക്ക് ആരുടെ കഥയാണ് നിനക്ക് കേൾക്കേണ്ടത് അപ്പോ ജോയ്ക്ക് ഓൾറെഡി അറിയാം അച്ഛൻ ഈ രണ്ടു വർഷമായിട്ട് കഥ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ എപ്പോഴും ഒരാളെ പറ്റി തന്നെയാണ് പറയുന്നത് ആ പേര് എപ്പോഴും അത് തന്നെയായിരിക്കും റോജർ ജോ സ്ക്വീസ്ഡ് ഹർ ഐസ് ഷട്ട് ആൻഡ് സ്മൈൽ ടു ബി തിങ്കിങ് ഷീ വാസ് തിങ്കിങ് ഇങ്ങനെ കണ്ണിങ്ങനെ പൂട്ടിയും കൊണ്ട് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ പറയുന്നത് പോലെ ജോ പറഞ്ഞ് റോജർ ഓക്കെ ഓക്കെ she was thinking her eyes opened her mother's blue avala kannu thoranna samayathu avalde
കണ്ണും അമ്മയുടെ കണ്ണും ഏകദേശം സെയിം ആണ്, ബ്ലൂ കളറാണ് അവളുടെ അമ്മയുടെ കണ്ണ്. അതുപോലെ തന്നെയാണ് ജോയുടെ കണ്ണും, അതുകൂടി അദ്ദേഹം ശ്രദ്ധിക്കുകയാണ് അവിടെ. ഓക്കെ, skunk, skunk, he said firmly. ഓക്കെ, പൂച്ചക്കണ്ണി, ബ്ലൂ ഐസ് ആണ് പെണ്ണിന്. ഓക്കെ, ആൻഡ് അവള് her eyes opened, her mother's blue. Skunk, she said firmly. Skunk എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? What is a skunk? I'll show you what a skunk is. Okay. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് സ്കങ്ക് എന്താണ്. അങ്ങനെ വിടത്തില്ല ഞാൻ, ഞാനെല്ലാം എടുത്തു വെച്ചിരിക്കുക. നിങ്ങൾ കണ്ടു കാണാം ചിലപ്പം സ്കങ്കിനെ, ഈ ചെറിയ ഇതിലൊക്കെ SKUNK, skunk. അതൊരു ഒരു ടൈപ്പ് ഓഫ് എന്താണ് പറയാ, ഈ അണാറ കണ്ണൻ എന്നൊക്കെ പറയത്തില്ലേ, അണാറ കണ്ണൻ വലിയ ടൈപ്പാണ്. ഓക്കെ, ബ്ലാക്ക് മലയണ്ണനാണോ? മലയണ്ണനല്ല ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഇതിന്റെ ഒരു ഒരു ഡിഫെൻസീവ് മെക്കാനിസം എന്തെന്ന് പറഞ്ഞാൽ, അതിനെ അത് അത് ത്രെറ്റിലാണെന്ന് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന്റെ വാലങ്ങ് പൊക്കും, വാലങ്ങ് പൊക്കിയിട്ട് അതിന്റെ പിന്നാമ്പുറത്ത് നിന്ന് ഒരു സംഭവം ചീറ്റും. അത് ഓക്കെ അറിയാമെന്ന് പറഞ്ഞ ചെങ്കീരി ആണോന്ന് എനിക്ക് അറിയത്തില്ല, ചെങ്കീരി ആണോന്ന് എനിക്ക് അറിയത്തില്ല. ഇത് കാർട്ടൂണിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അധികം, യെസ് കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മണം എന്ന് പറഞ്ഞാൽ അസഹനീയമായ മണമാണ്. നിങ്ങൾ അത് അത് ആ ഒരു മണം മാറണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ പിടിക്കും. ദേഹത്തൊക്കെ പറ്റി കഴിഞ്ഞാൽ അത് കുളിച്ചാൽ പോലും പോകത്തില്ല, അത്രക്കും മണമാണ്. അതിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, അതിനെ കാണിച്ചു തരാം. കാണിച്ചു തരാം കാണാത്തവർക്കായി. ഇതാണ് സ്കങ്ക് എന്ന് പറയുന്ന സാധനം. ഓക്കെ, സ്റ്റിങ്കർ ആണ് ശരിക്കും, ഭയങ്കര ഭയങ്കര വൃത്തിയുടെ മണമാണ്. ഓക്കെ, കാണാമോ കുട്ടികളെ, കാണാമോ? ഏ, കൻ യു സീ? യെസ്, ഇതാണ് സ്കങ്ക്. ഇതിങ്ങനെ വാല് പൊക്കും, ഇതിന്റെ അത് കണ്ടില്ലേ? ഇല്ലേ, ആണോടാ, ഷെയർ ചെയ്തിട്ടുണ്ട് ഞാന്. അത് നോക്ക്, അത് കണ്ടുപിടിക്ക്. രണ്ട് സത്യ സാറേ ഉള്ളു, രണ്ട് ഒരു സാറിനെ മിൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും നോക്ക്, കണ്ടുപിടി. ഞാനിപ്പോ ഷെയർ ചെയ്തതല്ലേ, ടെക്സ്റ്റ് ബുക്ക് ഷെയർ ചെയ്തതല്ലേ, അപ്പൊ പിന്നെന്താ കാണുന്നുണ്ടോ? ഇല്ല, ഇത് പോടാ ഇറക്കാറ്. എല്ലാ ബാക്കി എല്ലാവർക്കും കാണാമല്ലോ, നിനക്ക് മാത്രമല്ലേ കാണാറ്. ആ, ഇതാണ് സ്കങ്ക്. ഓക്കെ, കറുത്ത്, കറുപ്പില് വെള്ള വര, അത് അതിന്റെ പുറത്തു കൂടെയാണ് ഈ വരയുള്ളത്. ഓക്കെ, എന്നിട്ട് ഈ വാലിപ്പ് ഇങ്ങനെ പൊക്കി പിടിച്ചില്ലേ, അതേപോലെ തന്നെയാണ് പൊക്കി പിടിച്ച ഒരു ഒറ്റ ചീറ്റലാണ്. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻറ്റസ്റ്റൈൻ അങ്ങനെയൊന്നും വരുന്നില്ല, അതിനൊരു സാക്ക്, സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്ലാൻഡ് ഉണ്ടായിരുന്നു. ഓക്കെ, അതിന്റെ ഡിഫെൻസീവ് മെക്കാനിസം ആണ്, സ്കങ്കിന്റെ ഡിഫെൻസീവ് മെക്കാനിസം ആണ്. അതിനെ പിടിക്കാനോ അല്ലെങ്കിൽ അതിനെ ആക്രമിക്കാനോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ വരുന്ന ജീവിക്ക് നേരെ ഇത് ചീറ്റുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഓക്കെ, ചീറ്റി കഴിഞ്ഞാൽ അത് ദേഹത്ത് വന്നു കഴിഞ്ഞാലോ അല്ലെ ആ പ്രദേശത്ത് വളരെ വൃത്തികെട്ട മണമായിരിക്കും. ആ മണം എന്ന് പറഞ്ഞാൽ അസഹനീയമായിട്ടുള്ള മണമായിരിക്കും, ഭയങ്കര പഞ്ചന്റ് ആയിട്ടുള്ള മണമായിരിക്കും. ആ മണം കാരണം ആക്രമിക്കാൻ പറ്റുന്ന ജീവികളോ മനുഷ്യരോ അവിടെ നിന്ന് ഓടിപ്പോവും എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു സമയം കൊണ്ട് അതിന് അതിന്റെ മാളത്തിലേക്ക് ഓടിയെത്താം. ദിസ് ഇസ് കോൾഡ് സ്കങ്ക്, റോജർ സ്കങ്ക് എന്നാണ് ഇനിയിപ്പോ ഇതിനെ അറിയപ്പെടാൻ പോകുന്നത്. ബിക്കോസ് ഇറ്റ് വാസ് ദ ചോയ്സ് ഓഫ് ജോ. ഇത് തന്നെയാണ് ചെങ്കീനി, ഐ ഡോണ്ട് നോ, കാരണം ഞാൻ ഇതിനെ എന്റെ ഇവിടെ എവിടെ ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം ഇത് ഇന്ത്യയിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ബിക്കോസ് വെസ്റ്റേൺ കൺട്രീസിലാണ്. ഇതല്ലേ ചെങ്കീനി, നീ കണ്ടോ? ഞാൻ ഇതിനെ നേരത്തെ കണ്ടിട്ടുണ്ട് കാർട്ടൂണില്. അത് ചെങ്കീരി. ഓക്കെ, ആ എന്തായാലും അതിനെ നമുക്ക് സ്കങ്ക് എന്ന് വിളിക്കാം ഇപ്പോ. ഓക്കെ, ഓക്കെ, അപ്പോ ആ ചെങ്കീരി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് ബ്രൗൺ ആയിരിക്കൂലേ, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പം പിന്നെ വെള്ളക്കീരി എന്ന് വിളിക്കാം നമുക്ക്, അല്ലെങ്കിൽ കറുപ്പ് കീരി എന്ന് വിളിക്കാം.
അപ്പൊ എന്തായാലും ഇതാണ് ഈ ഒരു ദിവസത്തെ ഹീറോ. ഓക്കെ, ദ പ്രോട്ടഗോണിസ്റ്റ് ഓഫ് ദ സ്റ്റോറി ദാറ്റ് ജാക്ക് ഈസ് ഗോയിങ് ടു ടെൽ ഈസ് നൺ അദർ ദാൻ സ്കങ്ക്, റോജർ സ്കങ്ക്. അപ്പോ ജോയുടെ റിക്വസ്റ്റ് അനുസരിച്ച് റോജർ സ്കങ്കിനെ കുറിച്ച് കഥ പറയാൻ അദ്ദേഹം. ന്യൂ ആനിമൽ, പുതിയൊരു മൃഗം. They must talk about skunks at nursery school. അതുകൊണ്ടായിരിക്കാം ജോ ഇപ്പോൾ സ്കങ്കിനെ കുറിച്ച് സംസാരിക്കുന്നത് തന്നെ. കാരണം പുതിയതായിട്ടാണ് അത് സജഷൻ വന്നിരിക്കുന്നത്, ജോയിൽ നിന്നാണ്. ജാക്ക് പറഞ്ഞതല്ല, ജോയിൽ നിന്നാണ് സജഷൻ വന്നിരിക്കുന്നത് സ്കങ്കിനെ കുറിച്ച് പറയാം എന്നുള്ളത്. അപ്പൊ സ്കങ്ക് എന്ന് പറയുന്നത് ഒരു പുതിയൊരു ആനിമൽ ആണ്. ജോ പഠിച്ചിരിക്കുന്നത് നഴ്സറിയിൽ നിന്നായിരിക്കാം എന്ന് ജാക്ക് ഊഹിക്കുന്നു. ആൻഡ് ഹി ഗോസ് ഓൺ ഹാവിംഗ് എ ഫ്രഷ് ഹീറോ മൊമെന്ററിലി സ്റ്റേർഡ് ജാക്ക് ടു ക്രിയേറ്റീവ് എൻതൂസിയാസം. അപ്പൊ പുതിയതായിട്ട് ഒരു ആനിമലിനെ കിട്ടിയത് കൊണ്ട് തന്നെ ജാക്കിന് വളരെ സന്തോഷമായി. അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ക്രിയേറ്റീവ് ഇൻസ്റ്റിങ്ക്ട് അത് ഉണർന്നു. അദ്ദേഹം ക്രിയേറ്റീവ് ആയിട്ടുള്ള പുതിയൊരു കഥയിലേക്ക്, അല്ലെങ്കിൽ എന്താണ് പറയാ, സന്തോഷത്തോടു കൂടി അദ്ദേഹം കഥ തുടങ്ങുകയാണ്. ഓൾ റൈറ്റ് ഹി സെഡ്, വൺസ് അപ്പോൺ എ ടൈം ഇൻ ദ ഡീപ് ഡാർക്ക് വുഡ്സ് ദേർ വാസ് എ ടൈനി ലിറ്റിൽ ക്രീച്ചർ ബൈ ദ നെയിം ഓഫ് റോജർ സ്കങ്ക് ആൻഡ് ഹി സ്മെൽഡ് വെരി ബാഡ്. അദ്ദേഹം തുടങ്ങി കഥ. ഒരു പണ്ട് ഒരു കറുത്ത കൂരിട്ട് നിറഞ്ഞിരിക്കുന്ന കാട്ടിൽ ഒരു ജീവി ജീവിച്ചിരുന്നു. അതിന്റെ പേരാണ് റോജർ സ്കങ്ക്. ആൻഡ് ഹി സ്മെൽഡ്, അതിന്റെ മണം വളരെ വൃത്തികെട്ട മണമായിരുന്നു. യെസ് ജോ സെഡ് ഷീ സ്റ്റാർട്ടഡ് ബിക്കമിങ് ഇൻട്രസ്റ്റഡ്. ഓക്കെ, ഹി സ്മെൽസ് സോ ബാഡ് ദാറ്റ് നൺ ഓഫ് ദി അദർ ലിറ്റിൽ വുഡ്ലാൻഡ് ക്രീച്ചേഴ്സ് വുഡ് പ്ലേ വിത്ത് ഹിം. മറ്റുള്ളവർ ആരും തന്നെ അവന്റെ കൂടെ കളിച്ചിരുന്നില്ല. ജോ ലുക്ക്ഡ് അറ്റ് ഹിം സോളംലി, ഷി ഹാഡ്ൻ്റ് ഫോർസീൻ ദിസ്. അപ്പോ ഇത് ജോ വളരെ സങ്കടത്തോടു കൂടി ജാക്കിനെ നോക്കാൻ തുടങ്ങി. കാരണം പുള്ളിക്കാരി അത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹി വുഡ് ഗോ ഔട്ട് ടു പ്ലേ, ജാക്ക് കണ്ടിന്യൂഡ് വിത്ത് സെസ്റ്റ് റിമെമ്പറിംഗ് സർട്ടൻ ഹ്യൂമിലിയേഷൻസ് ഓഫ് ഹിസ് ഹോൺ ചൈൽഡ്ഹുഡ്. പുള്ളിക്കാരൻ കഥ പറയുന്നത് കുട്ടിസ്രാങ്ക് ആണ് അല്ലേ? കുട്ടിസ്രാങ്ക് അല്ല, ബൈ ദ വേ കുട്ടിസ്രാങ്ക് അല്ല ഗ്ലാഡ്വിനെ. കുട്ടിസ്രാങ്ക് അല്ല, കുട്ടിസ്രാങ്ക് ടോട്ടലി ഡിഫറെന്റ് ആണ്. അപ്പൊ എന്തായാലും സ്കങ്കിലേക്ക് തിരിച്ചു വരാം നമുക്ക്. ഓക്കെ, അപ്പോ ജാക്കിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന പല അനുഭവങ്ങളുമാണ് ജാക്ക് ഇപ്പോ കഥകളായിട്ട് നമ്മുടെ കൊച്ചു ജോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ കൊച്ചു ജോ വളരെ ഇൻട്രസ്റ്റിംഗോട് കൂടി കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയൊരു ആനിമൽ ആണ് വന്നിരിക്കുന്നത്. ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ കഥയിൽ ഉണ്ടാവുന്നുണ്ട്. അച്ഛൻ പറയുന്ന കഥയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. അച്ഛൻ പണ്ട് പറയുന്ന കഥകളിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ക്യാരക്ടർ മാത്രം മോശമാണെന്നുള്ളൂ, അത് മാറ്റി കൊടുക്കാനായിട്ട് അവളുടെ അടുത്ത് പോകണം. പക്ഷെ ഇപ്പോൾ പുതിയൊരു എലമെന്റ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. കാരണം അവന്റെ ഫ്രണ്ട്സ്, റോജർ സ്കങ്കിന്റെ ഫ്രണ്ട്സ് അവനെ കളിയിലൊന്നും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം വളരെ വൃത്തികെട്ട മണം അവന് നിന്ന് വരുന്നത് കൊണ്ട് തന്നെ അവനെ എല്ലാവരും അകറ്റി നിർത്തിയിരുന്നു. ഓക്കെ, സോ ദിസ് ഇസ് ദ സിറ്റുവേഷൻ. ഓക്കെ, നിർത്തണം, ഇത് കേൾക്കുന്നു എന്റെ കോൺസെൻട്രേഷൻ. Whenever he would go out to play, okay, Jack continued with just remembering certain humiliations of his own childhood. അപ്പം പുള്ളിക്കാരന്റെ ജീവിതത്തിൽ പണ്ട് ചെറുപ്പത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ആ പ്രശ്നങ്ങളൊക്കെ പുള്ളിയുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. ആ കാര്യങ്ങൾ പുള്ളി ജോയ്ക്ക് കഥാരൂപേണ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. All of the other tiny animals would cry, oh, here comes Roger Stinky Skunk. വൃത്തികെട്ട മണമുള്ള റോജർ സ്കങ്ക് ഇതാ വരുന്ന എന്ന് എല്ലാവരും പറയും. ആൻഡ് ദേ വുഡ് റൺ അവേ ആൻഡ് റോജർ സ്കങ്ക് വുഡ് സ്റ്റാൻഡ് ദേർ ഓൾ അലോൺ ആൻഡ് ടു ലിറ്റിൽ റൗണ്ട് ടിയേഴ്സ് വുഡ് ഫോൾ ഫ്രം ഹിസ് ഐസ്. അത് റോജർ സ്കങ്കിന് താങ്ങാവുന്നതിലും ഉപരിയായിരുന്നു. കാരണം അവന്റെ അദ്ദേഹം സമപ്രായക്കാരായിട്ടുള്ള കൂട്ടുകാരുമൊത്ത് കളിക്കാമെന്ന് വിചാരിച്ച് കൂട്ടുകാരടുത്തേക്ക് വരുമ്പോൾ കൂട്ടുകാരെല്ലാവരും ഓടിക്കളയും, അവന് അവിടെ തനിയെ ആയി പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവന് സങ്കടം സഹിക്കാൻ വയ്യാതെ അവൻ കരഞ്ഞു പോകും. The corners of Joe's mouth drooped down and her lower lip bent forward as he traced with a forefinger along the side of her nose the course of one of Roger Skunk's ears.
അപ്പൊ റോജസ് കങ്ങിന്റെ ടിയേഴ്സ് എങ്ങനെയാണ് ഒഴുകിയത് എന്നുള്ളത് കാണിച്ചു കൊടുക്കാനായിട്ട് ജാക്ക് ഇങ്ങനെ ജോയിന്റെ മുഖത്ത് കണ്ണിന്റെ അവിടെ ഇങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ആ ഒരു സങ്കടം കഥയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സങ്കടം ജോയിയുടെ മുഖത്തും പ്രതിഫലിച്ചിരുന്നു. ഷി വാസ് ഇമ്മേഴ്സ്ഡ് ഇൻ ദ സ്റ്റോറി. Won't he see the owl? She asked in a high and faintly roughened voice. അപ്പൊ ചെറിയ കുട്ടികളുടെ ഒരു സ്വഭാവമാണ് അല്ലെ തൂക്കി കയറി വെടിവെക്കുക എന്നുള്ള കാര്യം. ഓക്കെ, ഓൾറെഡി ഒരു റൂട്ട് അറിയാം, ഏകദേശം റൂട്ട് അറിയാം. ആ റൂട്ട് വെച്ചിട്ടാണ് കഥ പറയുന്നത് എന്നുള്ളത് ജോയ്ക്ക് അറിയാം. അപ്പൊ ജോ ഇടക്ക് കയറി പറയാണ്, അപ്പൊ അവളിനെ കാണാൻ റോജേഴ്സ് കങ്ക് പോവൂലേ എന്ന് ചോദിക്കുകയാണ്. Sitting on the bed beside her, Jack felt the covers tug as her legs switched tensely. Interesting ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്ന രീതിയിലാണ് ജോ വളരെ റെസ്റ്റ്ലെസ് ആയിക്കൊണ്ടിരിക്കുകയാണ് കവറിന് അടിയിൽ. He was pleased with this moment. ആ ഒരു ഇത് കണ്ടപ്പോഴേക്കും വളരെ സന്തോഷമായി. കാരണം ആ ഒരു ഇൻട്രസ്റ്റ് കുറിച്ചിലുണ്ടാക്കുന്ന കഥ പറയുമ്പോൾ കുറിച്ചിലുണ്ടാക്കുന്ന ഇൻട്രസ്റ്റ് പുള്ളിക്കാരനിലേക്കും അത് ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹി വാസ് ടെല്ലിംഗ് ഹർ സംതിങ് ട്രൂ, സംതിങ് ഷീ മസ്റ്റ് നോ. അപ്പൊ പുള്ളിക്കാരൻ വിചാരിക്കുന്നത് ജീവിതത്തിന്റെ നഗ്നമായ സത്യങ്ങളെല്ലാം തന്നെ ഓ തീർന്നു അല്ലേ, മൈ ഗുഡ്നസ് മീ. ഓക്കെ, അപ്പൊ നമുക്ക് നിർത്താവേ, ഒരു മിനിറ്റ് ഇതും കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഓക്കെ, ഹി വാസ് ടെല്ലിംഗ് ഹർ Wait. He was telling her something true, something she must know. Okay. And had no wish to hurry on. Okay. He was telling her something true. ജീവിതത്തിന്റെ നഗ്നമായ സത്യങ്ങൾ പറയുകയാണെന്നുള്ളൊരു തോന്നലാണ് ജാക്കിന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, ഇനി അവളുടെ ജീവിതത്തിൽ ചിലപ്പോൾ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് എന്നുള്ളൊരു തോന്നലോ കൊണ്ട് കൂടി. Yes. One second. ഇതാ നിർത്തി. അപ്പോ അത് വെച്ചിട്ട് പുള്ളി വളരെ സന്തോഷവാനായിരുന്നു. Okay, thank you very much guys and girls. So take care all of you. Tomorrow we will meet same time, same place. Thank you. Bye-bye. Have a nice day. All of you.